രാജ്യത്തെ സഹകരണ സംഘങ്ങളിലേക്ക് ഇനി കേന്ദ്രത്തിന്റെ കണ്ണ് സംഘങ്ങളെയെല്ലാം ഒറ്റ ഡിജിറ്റൽ ശൃംഖലയ്ക്ക് കീഴിലാക്കാനുള്ള പദ്ധതി കേന്ദ്ര സഹകരണ മന്ത്രാലയം തയ്യാറാക്കി സഹകരണ സംഘങ്ങളെ അടക്കി ഭരിക്കുന്ന പാർട്ടികൾക്ക് കനത്ത തിരിച്ചടി ഇതേറ്റവും കൂടുതൽ പണിയാകുന്നത് സി പി എമ്മിന് കേരളത്തിൽ സഹകരണ സംഘങ്ങൾ വഴി സി പി എം നടത്തുന്നത് വലിയ തിരിമറികളും തട്ടിപ്പും വെട്ടിപ്പുമാണ് സഹകരണ സംഘങ്ങളെ അടക്കി ഭരിക്കുന്നത് സി പി എം ആണ് കേന്ദ്രത്തിന്റെ പുതിയ നീക്കം ഏണിയാകുന്നതും സി പി എമ്മിന് തന്നെ സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെ ഇതിന്റെ ഭാഗമാകും രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപ ചെലവ് കണക്കാക്കുന്ന പദ്ധതിക്ക് ഏകീകൃത സോഫ്റ്റ്വെയറും കേന്ദ്രത്തിന് കീഴിൽ ഡേറ്റാ സെന്ററും ഒരുക്കും മൂന്ന് വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് തീരുമാനം കേരളത്തിലെ പ്രാഥമിക സഹകരണ ബാങ്കുകളെ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്ന ആരോപണം സംസ്ഥാനം പരസ്യമായി പ്രകടിപ്പിച്ച ഘട്ടത്തിലാണ് കേന്ദ്രത്തിന്റെ പദ്ധതി അതേസമയം ഡിജിറ്റൽ ശൃംഖലകളെ കുറിച്ച് തങ്ങൾക്ക് ഔദ്യോഗികമായി വിവരം ലഭിച്ചിട്ടില്ലെന്നാണ് സഹകരണ മന്ത്രി വി എൻ വാസവന്റെ പ്രതികരണം അറുപത്തി മൂവായിരം പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത് കേരളത്തിൽ ആയിരത്തി എണ്ണം ഉണ്ട് ഇവ പ്രാഥമിക സഹകരണ ബാങ്കുകളായാണ് പ്രവർത്തിക്കുന്നത് ലാർജ് സൈസ് ആദിവാസി മൾട്ടി പർപ്പസ് സൊസൈറ്റി ഫാർമേഴ്സ് സർവീസ് സൊസൈറ്റി കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളുടെ മാതൃകയിൽ പ്രവർത്തിക്കുന്ന മറ്റ് സംഘങ്ങൾ എന്നിവയും ഈ ശൃംഖലയുടെ ഭാഗമാകും ഡിജിറ്റൽ ശൃംഖലാ പദ്ധതിയുടെ നിർവഹണം ഡേറ്റാ സെന്ററുകളുടെ നിയന്ത്രണം എന്നിവയുടെ ചുമതല ബോർഡിനാണ് ശൃംഖല പൂർത്തിയാകുന്നതോടെ ഓരോ സഹകരണ സംഘത്തിന്റെയും പ്രവർത്തനം സഹകരണ മന്ത്രാലയത്തിന് നിരീക്ഷിക്കാനാകും കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും സോഫ്റ്റ്വെയറും സ്ഥാപിക്കുന്ന ഒരു സഹകരണ സംഘത്തിന് മൂന്ന് ലക്ഷം രൂപയാണ് ശരാശരി കണക്കാക്കുന്നത് പദ്ധതി ചിലവിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകും എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ സംസ്ഥാന സർക്കാരുകളുടെ വിഹിതമാണ് നബാഡ് ഇരുന്നൂറ്റിഅൻപത്തിരണ്ട് കോടി രൂപ നൽകും സംഘത്തിന്റെ വലുപ്പമനുസരിച്ച് അനുവദിക്കുന്ന പണത്തിലും മാറ്റമുണ്ടാകും ഏകീകൃത സോഫ്റ്റ്വെയർ ഒരുക്കുന്നതിന് ഏജൻസിയെ നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് സംസ്ഥാനതല ഏകോപന ഏജൻസിയെ സംസ്ഥാന സർക്കാരിന് നിശ്ചയിക്കാം പക്ഷേ ഇത് കേന്ദ്രം നൽകുന്ന പാനലിൽ നിന്നാകണം പദ്ധതിയുടെ ഭാഗമായില്ലെങ്കിൽ നബാർഡ് വഴിയുള്ള സാമ്പത്തിക സഹായം കിട്ടില്ലേ എന്ന ആശങ്ക സംസ്ഥാനത്തിനുണ്ട് അതുകൊണ്ട് തന്നെ പദ്ധതിയിൽ നിന്ന് കേരളം മാറി നിൽക്കണമെങ്കിൽ നയപരമായ തീരുമാനമുണ്ടാകണം സഹകരണ സംഘങ്ങളിലേക്ക് കേന്ദ്രം പിടിമുറുക്കുന്നുവെന്ന വിവരം പുറത്തു വന്നതോടെ പൊള്ളി നിൽക്കുകയാണ് സി കേരളത്തിലെ സഹകരണ സംഘങ്ങളിൽ നടക്കുന്നത് അഴിമതിയും ദൂർത്തുമാണ് പാവങ്ങളുടെ പണം കൈയിട്ട് വാരി അവരെ പറ്റിക്കുന്ന ഏർപ്പാടുമുണ്ട് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് തന്നെ സി പി എമ്മിന് കനത്ത തിരിച്ചടിയാണ് ഇത് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സഹകരണ ബാങ്കുകളിൽ നടക്കുന്നത് തട്ടിപ്പും വെട്ടിപ്പും തന്നെയാണ് സി പി എമ്മിന്റെ കോടികൾ മറിയുന്നത് സഹകരണ സംഘങ്ങൾ വഴിയാണെന്ന ആരോപണവും ശക്തമാണ് കള്ളപ്പണം വെളുപ്പിക്കലും തകൃതിയായി നടക്കുന്നുവെന്ന ആരോപണം മുൻപേ തന്നെ ഉള്ളതാണ് സി പി എമ്മിന് മാത്രമല്ല വലതിനും ഇത് ഏണി തന്നെയാണ് ഇപ്പോൾ സഹകരണ സംഘങ്ങളിലേക്ക് കേന്ദ്രം പിടിമുറുക്കുമ്പോൾ സി പി എം വിരളി പിടിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്